സ്വന്തമായുള്ള ഭൂമിക്ക് പട്ടയം ലഭിക്കാതെ ദുരിതം അനുഭവിച്ച കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കാൻ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമം ഫലം കണ്ടു ജൂൺ പന്ത്രണ്ടിന് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ പഞ്ചായത്തിലെ മുപ്പത്തിമൂന്ന് പേർക്ക് കൂടി പട്ടയം വിതരണം ചെയ്യും നൂറ് ശതമാനം പട്ടയം എന്ന നേട്ടമാണ് ഇതോടെ കൊടിയത്തൂർ കരസ്ഥമാക്കിയത് സ്വന്തമായുള്ള ഭൂമിക്ക് പട്ടയം ലഭിക്കാതെ ദുരിതമനുഭവിച്ച കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കാൻ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമമാണ് ഫലം കണ്ടത് നൂറ് ശതമാനം പട്ടയം എന്ന നേട്ടമാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കിയത് ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ളതും പാവപ്പെട്ടവർക്ക് വിട്ടു നൽകിയതുമായ ഭൂമിയിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കുമാണ് പട്ടയം ലഭ്യമായത് അവസാനമായി ചേലാങ്കുന്ന് കോളനിയിലെ ഇരുപത് പേർക്കും മുതപ്പറമ്പ് കോളനിയിലെ പതിമൂന്ന് പേർക്കും പട്ടയം അനുവദിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് അറിയിച്ചു ജൂൺ പന്ത്രണ്ടാം തീയതി കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മെമ്മോറിയൽ ജൂബിലി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ പട്ടയ വിതരണം നിർവ്വഹിക്കും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ താലൂക്ക് വില്ലേജ് അധികൃതർ എന്നിവരുടെ സഹായം ലഭ്യമാക്കി ഭൂമിയുടെ സർവേ നടത്തി ആവശ്യമായ ഒൻപത് രേഖകളും തയ്യാറാക്കി വില്ലേജിന് സമർപ്പിച്ചതാണ് നടപടിക്രമങ്ങൾ എളുപ്പമാക്കിയത് സർവേ നടപടികൾക്ക് വാർഡ് മെമ്പർമാരായ ബാബുപൊലുകുന്ന് രതീഷ് കളക്കുടിക്കുന്ന് ഷിവാ മാട്ടുമുറി തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ഇതോടെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കോളനി നിവാസികളുടെ പട്ടയത്തിനായുള്ള നാല് പത്തിണ്ടിൻ്റെ കാത്തിരിപ്പിനാണ് അറുതിയായത് ഒന്നാം ഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സർവേയുടെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിൽ എഴുപത്തിയാറോളം പേർക്ക് പട്ടയം ലഭ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ താലൂക്ക് അധികൃതർ എൺപത്തെട്ട് പേർക്ക് പട്ടയം അനുവദിച്ചിട്ടുള്ളതിൽ എഴുപത്താറും ലഭിച്ചത് കൊടിയത്തൂർ പഞ്ചായത്തിലെ നിവാസികൾക്കാണ് ന്യൂസ് ബ്യൂറോ മുക്കാം